പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സൗജന്യമായി ലഭിച്ച 92 ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഡിജിറ്റൽ എക്സ്റേ മെഷീൻ എലികരണ്ട വിഷയം വിജിലൻസ് അന്വേഷിക്കും. യന്ത്രം പ്രവർത്തിപ്പിക്കാതെ കേടുവരുത്താൻ ഇടയാക്കിയതിൽ ആശുപത്രി ജീവനക്കാർക്കും ആരോഗ്യവകുപ്പിനും വീഴ്ച സംഭവിച്ചുവെന്ന പരാതിയിലാണ് നടപടി. 2021 ലാണ് പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനി സൗജന്യമായി ആശുപത്രിക്ക് ഡിജിറ്റൽ എക്സ്റേ മെഷീൻ കൈമാറിയത്. വിപണിയിൽ 92,60,980 രൂപ മൂല്യമുള്ള മെഷീൻ ഉദ്യോഗസ്ഥർ ലാഘവത്തോടെയാണ് കണ്ടതെന്ന് വിമർശനമുയർന്നിരുന്നു. സാധാരണക്കാരന് ഏറെ ഉപകാരപ്പെടുന്ന യന്ത്രത്തിന് ശരിയായ പരിപാലനം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ യന്ത്രം പ്രവർത്തിക്കാത്തതിന് എലിയുടെ മേൽ പഴിചാരി ഉദ്യോഗസ്ഥർ കൈകഴുകി. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത വിവിധ തലങ്ങളിൽ പരാതി നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ മുതൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വരെ അന്വേഷിച്ചു. മുഴുവൻ ആളുകളും വയറുകൾ എലി കരണ്ടതാണ് കാരണമെന്ന് റിപ്പോർട്ട് നൽകി. പിന്നാലെ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയുണ്ടായി. യന്ത്രം പ്രയോജനപ്പെടുത്താത്തതിന് എലി മാത്രമല്ല കാരണമെന്ന് വ്യക്തമായി. കരാർ വ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നുണ്ട്, എക്സ്റേ സൂക്ഷിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ജില്ലാ ആശുപത്രി ഒരുക്കിത്തരണമെന്നും അതുപോലെ എലി കോക്രോച്ച് ഉൾപ്പെടെയുള്ള ജീവികളുടെ ആക്രമണം വന്നാൽ അത് സാംസങ്ങിൻ്റെ വാറണ്ടിയിലും ഗ്യാരണ്ടിയിലും ഉൾപ്പെടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എലി കരണ്ട മെഷീനെ തകരാർ പരിഹരിക്കാൻ 31 ലക്ഷത്തിലധികം രൂപ വേണമെന്നും പരിശോധനയിൽ തെളിഞ്ഞു. ഈ തുക ആരോഗ്യവകുപ്പിന് അനുവദിക്കാനാവില്ലെന്നും രേഖാമൂലം വ്യക്തമാക്കി. ഡിജിറ്റൽ എക്സ്റേ മെഷീന്റെ അഭാവം കാരണം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ രോഗികൾ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മനോരമ ന്യൂസ്, പാലക്കാട്.